നമസ്കാരം. സി ആർ നീലകണ്ഠൻ്റെ ഒരു ഫോട്ടോയാണ് ഈ കാണുന്നത്, കണ്ടല്ലോ അല്ലേ. അതായത് അദ്ദേഹം വിദേശത്ത് പോയി അദ്ദേഹം ഏതോ ഒരു ബാറിലിരുന്ന് വിശാലമായി ബിയർ കുടിക്കുന്നതിൻ്റെ ഒരു ഫോട്ടോയാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. സി ആർ നീലകണ്ഠൻ ബിയർ കുടിക്കുന്നതിനെ ഈ നാട്ടിൽ ആരും വിമർശിക്കുന്നില്ല. ആ ബിയർ കുടിക്കാൻ പാടില്ല എന്ന് ഇന്ത്യൻ പീനൽ കോഡിലോ ഇന്ത്യയുടെ നിയമവ്യവസ്ഥയിലോ ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ്. അയാൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം, ഇഷ്ടമുള്ള പാനീയങ്ങൾ സേവിക്കാം, അത് റമ്മ് വേണമെങ്കിൽ റമ്മ് സേവിക്കാം, ബ്രാൻഡി വേണമെങ്കിൽ ബ്രാൻഡി സേവിക്കാം, കേവലം മിനറൽ വാട്ടർ വേണമെങ്കിൽ അതാവാം. ഇപ്പോൾ അദ്ദേഹം കുടിച്ച കണക്ക് ബിയർ ആണെങ്കിൽ അതും അദ്ദേഹത്തിൻ്റെ ഇഷ്ടമാണ്. പക്ഷേ വിദേശത്ത് പോകുമ്പോൾ സി ആർ നീലകണ്ഠൻ എന്ന പരിസ്ഥിതി പ്രവർത്തകൻ ഒരുപക്ഷെ കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഇന്ന് വരെ അദ്ദേഹം ഒരു പദ്ധതി വേണമെന്ന് പറഞ്ഞ് ആരും കേട്ടിട്ടില്ല. പക്ഷേ എന്ത് സംഭവം വന്നാലും അതിനെ നഖശിഖാന്തം എതിർത്ത് പരിസ്ഥിതിയുടെ മറവിൽ നിന്ന് സർക്കാരിൻ്റെ പെൻഷൻ പറ്റി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് സി ആർ നീലകണ്ഠൻ എന്ന് എല്ലാവർക്കും അറിയാം. അദ്ദേഹം വിദേശത്ത് പോയിപ്പോൾ ബിയർ കുടിക്കുന്നതിനെ എന്തുകൊണ്ട് ചർച്ചാ വിഷയമായെന്ന് പറഞ്ഞാൽ, കേരളത്തിൽ മറ്റൊരു സി ആർ നീലകണ്ഠനുണ്ട്. അതായത് എവിടെയെങ്കിലും ഒരു ബിവറേജസ് ഔട്ട്ലെറ്റ് തുറക്കുന്നു എന്ന് കണ്ടാൽ അവിടെ മദ്യവിരുദ്ധ സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്ന മാതൃകയിൽ ആ സമരങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയും ആ സമരങ്ങളുടെ മറവിൽ നിന്നുകൊണ്ട് സർക്കാരിനെ വലിയ തോതിൽ വിമർശിക്കുകയും ചെയ്യുന്ന മറ്റൊരു നീലകണ്ഠൻ ഈ നാട്ടിലുണ്ട്. ആ നീലകണ്ഠൻ്റെ നിലപാടിനോടാണ് വിയോജിപ്പ് അറിയിക്കുന്നത്. അതായത് അദ്ദേഹം ഏതെങ്കിലും ഒരു തരത്തിൽ പ്രവൃത്തി കൊണ്ട് ഈ പറയുന്ന പരിസ്ഥിതി സ്നേഹമോ മദ്യവിരുദ്ധതയോടുകൂടിയുള്ള അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതയോ എപ്പോഴെങ്കിലും കാട്ടിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യം പരക്കെ ഉയരുകയാണ്. ഇവിടെ എത്രയെത്ര ബിവറേജസ് ഔട്ട്ലെറ്റുകൾ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറി ആരംഭിക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം അവിടെ മദ്യവിരുദ്ധ സമിതിയുടെ ഭാഗമായി നിന്ന് ഘോരം ഘോരം വലിയ മദ്യവിരുദ്ധ പ്രസംഗങ്ങൾ നടത്തിയ സി ആർ നീലകണ്ഠൻ ഇത്തരത്തിൽ വിദേശത്ത് ചെന്നിരുന്ന് ഈ ബിയർ കുടിക്കുമ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്രകാരമുള്ള എന്ത് കാര്യവും ആകാം. പക്ഷേ ഈ നാട്ടിൽ മറ്റാർക്കും പാടില്ല, അത്തരം സംവിധാനങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ നാടിന് ദോഷമാണെന്നൊക്കെ ഈ കവലപ്രസംഗം നടത്തുന്ന സി ആർ നീലകണ്ഠന്മാരുടെ യഥാർത്ഥ മുഖമാണ് ഇപ്പോൾ വെളിവാകുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള കുറേ കാര്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നുണ്ട്. ഇദ്ദേഹം ഏതെങ്കിലും ഒരു പ്രളയകാലത്ത് ഏതെങ്കിലും ഒരു നാട്ടിൽ ചെന്ന് ഏതെങ്കിലും ഒരു സാധാരണക്കാരനെ സഹായിക്കുന്ന എന്തെങ്കിലും ഒരു വാർത്ത ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഒരിക്കലും കാണില്ല. അദ്ദേഹം ഈ സർക്കാർ സംവിധാനങ്ങൾ ഏതെങ്കിലും ഒരു പുതിയ പദ്ധതി കൊണ്ടുവരുമ്പോൾ അദ്ദേഹം ഉടനെ പശ്ചിമഘട്ടത്തിൻ്റെ സംരക്ഷകനാകും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പദ്ധതികൾ കൊണ്ടുവരാൻ വേണ്ടി വരികയാണെങ്കിൽ അതിനുടക്കിടുന്ന ഒരു പരിസ്ഥിതി സ്നേഹിയാകും. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു ഒന്നാം തരം വരട്ട് വഴിമുടക്കിയാണ് ഈ സി ആർ നീലകണ്ഠൻ എന്ന് പറയേണ്ടി വരികയാണ്. അതായത് ഈ നാട്ടിൽ വൈദ്യുതിയുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ, വൈദ്യുതി ക്ഷാമം നേരിട്ടാൽ, എന്തെങ്കിലും പ്രശ്നം വന്നാൽ ജനപ്രതിനിധികളോടായിരിക്കും ഈ ജനങ്ങൾ വിളിച്ച് അന്വേഷിക്കുന്നത്. ഇപ്പോൾ ഡാമുകളിൽ ജലം സൂക്ഷിക്കാൻ കഴിയാത്തൊരവസ്ഥ, അപ്പോൾ കറണ്ട് ഉൽപ്പാദനം അല്ലെങ്കിൽ വൈദ്യുതി ഉൽപ്പാദനം കുറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടിൽ ലോഡ് ഷെഡിംഗ് വന്നു എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ വൈദ്യുതിയുടെ ഷോർട്ടേജ് കൊണ്ട് പവർ കട്ട് ഏർപ്പെടുത്തേണ്ട ഒരു സാഹചര്യം വന്നു എന്ന് വിചാരിക്കുക. സി ആർ നീലകണ്ഠൻ വിളിച്ച് ഒരു ജനവും ചോദിക്കില്ല ഞങ്ങൾക്ക് എപ്പോൾ വൈദ്യുതി കിട്ടുമെന്ന്. അതിന് ഉത്തരവാദിത്വം പറയേണ്ട ബാധ്യത ഈ നാട്ടിലെ ജനപ്രതിനിധികൾക്കാണ്. കാര്യം അവരുടെ ദൈനംദിന കാര്യങ്ങൾക്കൊന്നും ഈ പരിസ്ഥിതി പ്രവർത്തകർക്ക് സത്യം പറഞ്ഞാൽ ഒരു റോളുമില്ല. അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ ശ്രമിക്കുമ്പോൾ അതിന് ഉടക്കിടുന്ന ഒരു ഒന്നാം കിടം വഴിമുടക്കിയാണ്, അല്ലെങ്കിൽ വരട്ട് തത്വശാസ്ത്രത്തിന്റെ ആളാണ് ഈ പറയുന്ന സി ആർ നീലകണ്ഠനാണെന്ന് ഉറപ്പിച്ച് പറയുകയാണ്. അദ്ദേഹത്തിന്റെ ജീവിത ശൈലി എടുത്ത് നോക്കുക, അദ്ദേഹം താമസിക്കുന്ന കെട്ടിടം എടുത്ത് നോക്കുക. ഒരു 12,000 സ്ക്വയർ ഫീറ്റുള്ള രമ്യ ഹർമ്മത്തിൽ താമസിച്ചുകൊണ്ട് ഈ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിത നിലവാരത്തിൽ ഒരു തരത്തിലും മാറ്റം വരാൻ പാടില്ല. അത്തരത്തിലുള്ള പദ്ധതികൾ വന്നാൽ, അത് ഗെയിൽ പൈപ്പ് ലൈൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വല്ലാർപാടം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ കേരയിൽ പദ്ധതി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബിവറേജസ് ഔട്ട്ലെറ്റുകൾ പുതുതായിട്ട് കൊണ്ടുവരുന്ന എന്ത് പദ്ധതി ആയിക്കോട്ടെ, അവിടെ ഉടക്കിടാൻ സി ആർ നീലകണ്ഠൻ മുന്നിൽ കാണും. പേര് പരിസ്ഥിതി പ്രവർത്തകൻ എന്നാണ്. നേരത്തെ സർക്കാർ ഉദ്യോഗസ്ഥനായിട്ട് കെൽട്രോളിലിരുന്ന് റിട്ടയറായ വ്യക്തിയാണ്. മാസാമാസം അദ്ദേഹത്തിന് ജീവിക്കാൻ വേണ്ട പണം പെൻഷനായി കിട്ടുന്നുണ്ട്. ഇതെല്ലാം വാങ്ങി പോക്കറ്റിൽ വെച്ചുകൊണ്ട് ഈ നാട്ടിലെ വഴിമുടക്കിയായിട്ട് ഇദ്ദേഹം മാറാനായിട്ടുള്ള കാര്യം, ഈ ചുളുവിന് കുറച്ച് മാധ്യമ അറ്റൻഷൻ വരുന്ന ഒരു പരിപാടിയാണ് പരിസ്ഥിതി പ്രവർത്തനം എന്ന് പറയുന്നത്. എന്തും ഈ പരിസ്ഥിതിയുടെ മറവിൽ നിന്ന് പറയുമ്പോൾ ഒരു ദിവസവും വാർത്താ പ്രാധാന്യമുള്ള ഒരു സംഭവമാണെന്ന് തോന്നുമ്പോൾ ഈ മാധ്യമ പ്രവർത്തകർ കൊണ്ടുവന്ന് ബൈറ്റ് വയ്ക്കുന്നുണ്ട്. അദ്ദേഹത്തെ എത്തി ടി വിയിൽ കാണിക്കും, കുറച്ച് പബ്ലിസിറ്റി ചുളുവിന് കിട്ടും. അദ്ദേഹത്തിന് എത്ര ആത്മാർത്ഥതയുണ്ട് എന്നാണ് ഒന്ന് ആലോചിക്കുക. കേരളത്തിന്റെ ഏതെങ്കിലും ഒരു പദ്ധതിക്ക് അനുകൂല നിലപാട് സ്വീകരിച്ച ഏതെങ്കിലും ഒരു സന്ദർഭം സി ആർ നീലകണ്ഠന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടോ? സി ആർ നീലകണ്ഠനോ സി ആർ നീലകണ്ഠനുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആർക്കെങ്കിലും അത്തരത്തിലുള്ള ഒരു ചിന്തയുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കണം.
അനാവശ്യ ആശങ്കൾ സൃഷ്ടിക്കുക, ജനങ്ങളെ വല്ലാതെ പേടിപ്പെടുത്തുക, ഇതിൻ്റെ മറവിൽ അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ രണ്ട് വാചകങ്ങൾ പറയുക, ഇവരുടെയൊക്കെ ജീവിത നിലവാരം ഉയർത്താൻ വേണ്ടി ഈ പരിസ്ഥിതി പ്രവർത്തകരായിട്ടുള്ള സി ആർ നീലകണ്ഠരൊക്കെ എന്തെങ്കിലും ഒരു ചെറു വിരൽ അനക്കിയിട്ടുണ്ടോ എന്ന് ഏവരും പരിശോധിക്കേണ്ട ഒരു സന്ദർഭമാണ്. ഇവരുടെ ആവശ്യം അവരുടെ ജീവിത നിലവാരം ഉയർന്നാലും ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയരാൻ പാടില്ല എന്ന ചിന്താഗതിക്കാരാണ്. അവർക്ക് എപ്പോഴെങ്കിലുമൊക്കെ അവരുടെ ആഗ്രഹങ്ങൾ തീർക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് വിദേശയാത്ര നടത്താനുള്ള സൗകര്യമുണ്ട്, സൗഭാഗ്യമുണ്ട്. അവിടെ പോയിരുന്ന് നല്ല രീതിയിൽ ബിയർ കഴിക്കാം, ലിക്കർ കഴിക്കാം, അവരുടെ ഇഷ്ടാനുസരണത്തിലുള്ള ഭക്ഷണം കഴിക്കാം, ജീവിതം എൻജോയ് ചെയ്യാം. തിരിച്ചിങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു തൊപ്പിയെടുത്ത് തലയിൽ വെച്ചതിന് ശേഷം അദ്ദേഹം നാടിനെ നന്നാക്കാൻ നടക്കുന്ന ഒരു പരിസ്ഥിതി പ്രവർത്തകനായി മാറുന്നു. ഇതൊക്കെ ഒരു കാപട്യമാണെന്ന് ഇതിനേക്കാൾ വലിയ ഉദാഹരണങ്ങൾ വരാനുണ്ടോ? ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ തിരിച്ചറിയുക. ഇവിടെ പരിസ്ഥിതി പ്രവർത്തകർ വേണ്ടെന്നോ പരിസ്ഥിതിയെ സ്നേഹിക്കുന്ന ആൾക്കാരെ കുറ്റം പറയുന്നതല്ല, പക്ഷേ ഈ നാട്ടിലെ സാധാരണക്കാരുടെ ജീവിത നിലവാരം ഉയരാൻ വേണ്ടി ഇവർ എന്തൊക്കെ കാര്യങ്ങൾ സർക്കാരിന്റെ മുന്നിൽ വെച്ചിട്ടുണ്ടോ? ഇവർ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും പദ്ധതികളെ ഈ സർക്കാരോ അല്ലെങ്കിൽ ഈ നാടോ തമസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാട്ട്. ഇവർ പരിസ്ഥിതി സ്നേഹികളായി മാറി എല്ലാത്തരം പ്രവർത്തനങ്ങൾ, അത് ദേശീയപാത വികസനമായിക്കോട്ടെ, ഗെയിൽ പൈപ്പ് ലൈൻ ആയിക്കോട്ടെ, ഏത് തരം വികസനം വന്നാലും ഈ നാടിനത് ഗുണമല്ല എന്ന് വാദിക്കുന്ന ഇത്തരം വരട്ട് ചിന്തകൾ ഇവരുടെ യഥാർത്ഥ മുഖമാണ് ഈ കാണുന്നത്. ഇവർ മദ്യവിരുദ്ധ സമിതിയുടെ മുന്നിൽ കാണും, പക്ഷേ വിദേശത്ത് പോയി കഴിഞ്ഞാൽ ബാറിനകത്ത് പോയിരുന്ന് വിശാലമായി രണ്ടെണ്ണം അടിച്ച് അവരുടെ ആഗ്രഹങ്ങളും അവരുടെ സന്തോഷങ്ങളും എല്ലാം നിറവേറ്റുന്ന കാപട്യ മുഖങ്ങളാണ് എന്ന് തിരിച്ചറിയാൻ ഇനി മറ്റ് എന്ത് ഉദാഹരണമാണ് ഈ സമൂഹത്തിന് മുന്നിൽ വരേണ്ടത്?